കോട്ടക്കൽ ആയുർവേദ, ശരിയായ ആയുർവേദം ശരിയായ ഫലപ്രാപ്തി. കോട്ടക്കൽ നഗരസഭാ കൗൺസിൽ യോഗത്തിനിടെ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും സംഘർഷവും. നഗരസഭാ ചെയർപേഴ്സൺ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ചികിത്സ തേടി. കൌൺസിൽ ചേരുന്ന വിവരം നേരത്തെ അറിയിച്ചില്ലെന്ന ആക്ഷേപം യോഗം തുടങ്ങിയ ഉടൻ പ്രതിപക്ഷാംഗങ്ങൾ ഉന്നയിച്ചു. നഗരസഭാ ജീവനക്കാരൻ അജണ്ടകൾ വായിക്കുന്നത് തടസ്സപ്പെടുത്താനുള്ള ശ്രമവും ഉണ്ടായി. നഗരസഭയിലെ തെരുവു വിളക്കുകൾ കത്താത്തതും തെരുവ് നായ്ക്കളുടെ ശല്യം പരിഹരിക്കുന്നതും മറ്റുമടങ്ങിയ അജണ്ടകൾ അംഗീകരിച്ചതായി നഗരസഭാ അധ്യക്ഷ അറിയിച്ചതോടെയാണ് ബഹളം രൂക്ഷമായത്. ലീഗ്, CPM അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ച് നഗരസഭാ അധ്യക്ഷയുടെ ചേംബറിന് മുന്നിൽ തടിച്ചുകൂടിയതോടെയാണ് ബഹളം രൂക്ഷമായത്. തുടർന്ന് ലീഗ് പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ച് നഗരസഭാ അധ്യക്ഷയുടെ ചേംബറിന് മുന്നിൽ തടിച്ചുകൂടി. തുടർന്ന് ഇൻസ്പെക്ടർ MK ഷാജിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി. ഇതിനിടെ നഗരസഭാ അധ്യക്ഷയ്ക്ക് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റി. ജീവനക്കാരൻ ബബിൻ മഹേഷും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ലീഗ് കൌൺസിലർമാർ കയ്യേറ്റം ചെയ്തെന്ന പരാതിയുമായി CPIM അംഗം എം അനീഫയും ചികിത്സയിലുണ്ട്. മുൻകൂട്ടി തീരുമാനിച്ചത് പ്രകാരമാണ് അക്രമമെന്നും പ്രതിപക്ഷം ഗുണ്ടായിസം കാണിക്കുകയായിരുന്നുവെന്നും സാജിദ് മങ്ങാട്ടിൽ ആരോപിച്ചു. ചെയർപേഴ്സന്റെ ചേംബറിൽ കയറി CPMന്റെ കൗൺസിലർമാരെന്ന് പറയുന്ന ആളുകൾ ഗുണ്ടകളെ പോലും നാളിപ്പിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. തെരുവുനായ്ക്കൾ നമുക്കറിയാം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. കുട്ടികളെയും അതുപോലെ തന്നെ വൃദ്ധന്മാരെയും അടക്കം ഓടിച്ചിട്ട് കടിക്കുന്നു. ബൈക്കിൽ യാത്ര ചെയ്യുന്നവരെ പിന്നാലെ ഓടിച്ചിട്ട് കടിക്കുന്നു. ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ അനങ്ങാപ്പാറ നയം സ്വീകരിച്ച് ഒരു ഗവൺമെൻറ് വന്നടങ്കം അതിനെ മുഖം തിരിഞ്ഞ് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ രാജ്യത്ത് സംസ്ഥാനത്ത് ഇവിടുത്തെ ആളുകൾ പട്ടിയുടെ കടിയേൽക്കുമ്പോൾ യൂറോപ്പിലേക്ക് യാത്ര നടത്തുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ നടപടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കോട്ടക്കൽ നഗരസഭ ഇവിടെ ABC പ്രോഗ്രാമിന് വേണ്ടി ഫണ്ട് വകയിരുത്തുന്നതിന് വേണ്ടി ഇന്നൊരു അടിയന്തര കൗൺസിൽ ചേർന്നിട്ടുള്ളത്. ഈ തെരുവ് നായയുടെ ശല്യം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ ഒരു കാരണവുമില്ലാതെ ഒരു ഇന്നത്തെ അജണ്ട ആർക്ക് പരിശോധിച്ചാൽ അറിയാം, അതിനകത്ത് ഒന്നോ രണ്ടോ മൂന്നോ അജണ്ടകൾ മാത്രമേ ഉള്ളത്. അത് പരിശോധിച്ചാൽ നമുക്ക് അറിയാം അതിലെന്താണ് എന്താണ് വിവാദപരമായിട്ട് വിഷയം ഉള്ളതെന്നത്. ഒരു വിവാദം ഇന്നില്ല. നമുക്ക് ഇവിടെ കൃത്യമായിട്ട് അതിൽ ABC പ്രോഗ്രാമിൽ ഫണ്ട് അനുവദിക്കുക എന്നുള്ള മാത്രമാണ് ഇത് നഗരസഭയിൽ പ്രധാനമായിട്ടുള്ളൊരു അജണ്ട. അത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതിന് പിന്തുണ നൽകേണ്ടതിന് പകരം ചെയർപേഴ്സൻ്റെ ചേംബറിൽ കയറി മൈക്കടക്കം നശിപ്പിച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിൽ ഗുണ്ടകളെപ്പോലും നാളിപ്പിക്കുന്ന രീതിയിൽ അക്രമം അയച്ചു വിട്ടിരിക്കുകയാണ്. ഇവിടുത്തെ അതിൻ്റെ കൗൺസിലർമാരെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരെയും അക്രമിച്ച് കീഴ്പ്പെടുത്തിക്കൊണ്ട് അവരുടെ വരുതിയിൽ വരുത്തുക എന്നുള്ള സാഹചര്യം ഒരിക്കലും അനുവദിക്കില്ല. ഇവർക്ക് ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി നടപ്പിലാക്കുന്ന അജണ്ടകളെ വില കുറച്ച് കണ്ട് അല്ലെങ്കിൽ പൊതുജനത്തിന് ഉപകാരപ്രദമാകുന്ന അജണ്ടകളിൽ പ്രധാനപ്പെട്ട വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കാതെ അതിനെതിരെ അക്രമം അയച്ചുവിട്ട് ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ തന്റെ പാർട്ടി ഓഫീസിൽ സ്റ്റാറാവുന്നതിന് വേണ്ടി നടത്തുന്ന ഈ കോപ്രായങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് അവസാനിപ്പിക്കാൻ ഞങ്ങൾ നിർബന്ധിതരാവും എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളത്. അജണ്ടകൾ 3 ദിവസം മുൻപെങ്കിലും അറിയിക്കാതെ കൗൺസിൽ യോഗം വിളിക്കുന്നതിലെ അനൌചിത്യം നേരത്തെ നഗരസഭാധ്യക്ഷയെ അറിയിച്ചിരുന്നെന്നും പ്രശ്നത്തിന് പരിഹാരമുണ്ടാകാത്തതിനെ തുടർന്നാണ് കൗൺസിൽ യോഗത്തിൽ വീണ്ടും ഉന്നയിച്ചതെന്നും പ്രതിപക്ഷം പറഞ്ഞു. സ്വാഭാവിക പ്രതിഷേധം മാത്രമാണ് ഉണ്ടായത്. നഗരസഭാധ്യക്ഷയും മറ്റും ആക്രമിച്ചെന്നത് കെട്ടുകഥയാണെന്നും CPIM പാർലമെന്ററി പാർട്ടി നേതാവ് ടി കബീർ പറഞ്ഞു. കോട്ടക്കൽ നഗരസഭയുടെ അടിയന്തര കൗൺസിൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടുള്ള അറിയിപ്പ് എനിക്ക് ലഭിച്ചു. അതേപോലെ തന്നെ ബാക്കി LDFന്റെ കൗൺസിലർമാർക്കൊക്കെ ഇന്നലെയാണ് ഇങ്ങനെ അറിയിപ്പ് കിട്ടുന്നത്. അടിയന്തര കൗൺസിൽ ചേരണമെങ്കിൽ അതിന് മുനിസിപ്പൽ നിയമത്തിൽ ചില ചട്ടങ്ങളുണ്ട്. ഇവിടെ ഞങ്ങളെ ചോദിച്ചു അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ അത് ആ ഗൗരവത്തിലാണ് ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ എല്ലാം അടിയന്തര സ്വഭാവം എന്ന് പറഞ്ഞിട്ട് കൗൺസിൽ വിളിക്കുന്നു. കൃത്യമായി കൗൺസിലിൻ്റെ അജണ്ട കൈമാറുന്നില്ല. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ വിവരങ്ങൾ അംഗങ്ങൾക്ക് കൈമാറുന്നില്ല. അങ്ങനെ യോഗങ്ങളെ പ്രഹസനമാക്കുന്നു. കോട്ടക്കൽ നഗരസഭയിൽ നമുക്കറിയാമല്ലോ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നിരന്തരമായി യോഗങ്ങളെ പ്രഹസനമാക്കുന്നതിനെതിരായിക്കൊണ്ട് ഞങ്ങൾ കൗൺസിൽ അംഗത്ത് ശബ്ദം ഉയർത്തുന്നു. പക്ഷേ ഇന്നും ഞങ്ങൾ വന്ന് രാവിലെ വന്നപ്പോൾ ചോദിച്ചു ഈ യോഗം നിയമവിരുദ്ധമാണ്, ഞങ്ങളെ യഥാസമയം അറിയിക്കാതെ ഞങ്ങൾക്ക് അജണ്ട കൈമാറാം. ഇന്ന് രാവിലെ 11:10 എനിക്ക് ഈ അജണ്ട കിട്ടുന്നത്. 11 മണിക്ക് വിളിച്ച യോഗമാണ്. അവർ പറയുന്നത് ഗ്രൂപ്പിലിട്ടു എന്നുള്ളതാണ്.
വാട്സപ്പ് ഇല്ലെങ്കിൽ ഇവിടുത്തെ പിന്നെ കൗൺസിൽ യോഗത്തിൽ കൗൺസിലർമാർക്ക് പങ്കെടുക്കണ്ടേ? ഒരാളുടെ ഫോൺ കേടുന്ന് വിചാരിക്കുക, അയാൾക്ക് യോഗത്തിൽ പങ്കെടുക്കണ്ടേ? ഭരണപക്ഷ കൗൺസിലർമാർ 4-5 ദിവസം മുമ്പ് കൗൺസിൽ അറിയുന്നു, ഞങ്ങൾ ഇന്നലെ മാത്രം അറിയുന്നു. ഇതെന്തുകൊണ്ട് 3 ദിവസം മുമ്പ് നിയമാനുസൃത നോട്ടീസ് തന്നീ കൗൺസിൽ വിളിച്ചുവിടാം? അപ്പോൾ ഇത് കോട്ടക്കൽ നഗരസഭയിൽ ഒന്നും നടക്കാത്ത പോലെ ഇവിടുത്തെ മുനിസിപ്പൽ കൗൺസിൽ യോഗങ്ങളും പ്രഹസനമാക്കണം. അതിന് ഞങ്ങൾക്ക് കൂട്ടു നിൽക്കാൻ കഴിയില്ല. ഈ കാര്യം ഞങ്ങൾ ആവശ്യപ്പെട്ട് യോഗം തുടങ്ങുന്നതിന് മുമ്പ് അത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാസ് പാസ് എന്ന് പറഞ്ഞിട്ട് അജണ്ട പാസ്സാക്കി. അതിൻ്റെ കടയിൽ ഷൗട്ടേജ് സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ ചെയർപേഴ്സനെ പിന്നെ എന്താ പറയുക, BP കുറഞ്ഞു എന്ന് പറഞ്ഞ് ആശുപത്രിയിലാക്കിയെന്ന് പറഞ്ഞ്. അങ്ങനെയാണോ പ്രശ്നങ്ങളെ കാണേണ്ടത്? ഇത് നിയമവിരുദ്ധമാണ് ഈ കൗൺസിൽ, അതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അതിന് പകരം BP കുറഞ്ഞു പറഞ്ഞിട്ട് അഡ്മിറ്റ് ആക്കുന്ന BP ചിലർക്കൊക്കെ കുറയും, സ്വാഭാവിക. അത് പ്രതിപക്ഷ കൗൺസിലർമാരുടെ ഒരാളുടെയും ഒരു മോശപ്പെട്ട പെരുമാറ്റം കൊണ്ടല്ല, വളരെ മാന്യമായ നല്ല ശക്തമായ രൂപത്തിൽ ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തി. ഈ യോഗം ഇങ്ങനെ നടത്താൻ കഴിയില്ല, ഇത് നിയമവിരുദ്ധമാണ് എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോട്ടക്കലിൽ ന്യായമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഈ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരമില്ല. അതിന് പകരം കൗൺസിൽ യോഗങ്ങളെ പ്രഹസനമാക്കിയിട്ട് മാറ്റുകയാണോ ചെയ്യുന്നത്? അതാണ് ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടുള്ളത്. ഇത് അവസാനിപ്പിക്കണം. ഇത് കോട്ടക്കലിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ പറയുന്നത്. ജനകീയമായ പ്രശ്നങ്ങൾ കോട്ടക്കലിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന വേദിയാക്കിയിട്ട് നഗരസഭാ യോഗം മാറണം. അതിനുള്ള അവസരം കോട്ടക്കലിൽ നഗരസഭാ യോഗത്തിൽ കിട്ടുന്നില്ല. ജനങ്ങളെ പ്രശ്നങ്ങൾ പറയാൻ പറ്റുന്നില്ല. അവിടെ ഒക്കെ പാസ് പാസ് എന്ന് പറഞ്ഞിട്ട് ഏകപക്ഷീയമായി പോവുകയാണ്. ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. CPIM കൗൺസിലർമാർക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് നഗരസഭാ അധ്യക്ഷ ബുഷ ഷബീറും അറിയിച്ചു. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ. സ്ഥിര നിക്ഷേപങ്ങൾ, മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവീതം നൽകുന്ന കോട്ടക്കലിലെ കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976. ദി കോട്ടക്കൽ കോർപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ്. വെളിച്ചെണ്ണ, വെമ്പാടത്തൊലി, മഞ്ഞൾ തുടങ്ങിയവ അടങ്ങിയ കോട്ടക്കൽ ആര്യവൈദ്യശാല സ്കിൻ പ്രൊട്ടക്ഷൻ സോപ്പ്. ചർമ്മ പ്രശ്നങ്ങൾ നിയന്ത്രിക്കാൻ ശരിയായ ആയുർവേദം. കോട്ടക്കൽ ആയുർവേദ, ശരിയായ ആയുർവേദം, ശരിയായ ഫലപ്രാപ്തി.